പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു പഴയകാല നാഷണൽ സെറ്റാണ്, 2-in-1 കാസറ്റ് പ്ലെയർ. ഒരു കാലത്തെ രാജാവായിരുന്നു ഈ സെറ്റ്, ഇങ്ങനെയുള്ള സെറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ, മിക്കവാറും വീടുകളിലൊക്കെ ഇതുപോലുള്ള സെറ്റുകളൊക്കെ ഏതെങ്കിലും ബർത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിലോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണം ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും FM റേഡിയോ ഒക്കെ കേൾക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള സെറ്റിൽ നിന്നൊക്കെ FM റേഡിയോ കേൾക്കാമെന്ന് എന്നൊന്നും ആരും കരുതാറില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ചൈന സെറ്റുകളൊക്കെ വാങ്ങിയാണ് നമ്മളൊക്കെ FM റേഡിയോ കേൾക്കാറുള്ളത്. ഇങ്ങനെയുള്ള സെറ്റുകളിൽ നിന്ന് വരുന്ന സൗണ്ട് അത്രയും നല്ല സൗണ്ടായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് പഴയകാല സെറ്റ് എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ സെറ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു സെറ്റാണിത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ്, ഇത് റെഡിയാക്കാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം, ഇതെന്താണ് കംപ്ലൈൻറ്റ്, റെഡിയാക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ എന്ന് പറയുന്നത് നിസ്സാര കംപ്ലൈൻറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. സാധാരണ ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന സെറ്റുകളൊക്കെ കംപ്ലൈൻ്റ് ആവുന്നത് പോലെയൊന്നും കംപ്ലൈൻ്റ് ആവാറില്ല. ഏതെങ്കിലും ചെറിയ ഒരു സ്പാർട്സ് ആയിരിക്കും. മിക്കവാറും ഇത് ഉപയോഗിക്കാതെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബാൻഡ് സ്വിച്ച്, അതുപോലെ തന്നെ വയർ കണക്ഷൻ, നമ്മൾ മെയിൻ സ്കോഡ് കുത്തുന്ന ആ സ്ഥലത്തൊക്കെ ക്ലാവ് പിടിച്ച് കണക്ഷൻ കിട്ടാതെ വരിക, ബാൻഡ് സ്വിച്ചൊക്കെ ക്ലാവ് പിടിച്ച് കണക്ട് കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെയാണ് ഇത് വരാറുള്ളത്. അപൂർവം ചില സെറ്റുകളിലൊക്കെ പവർ സപ്ലൈ ട്രാൻസ്ഫോമറൊക്കെ പോയിട്ടുണ്ടാവും. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ബോർഡിലുള്ള സ്പെയർ പാർട്സുകൾ അധികം പോകാറില്ല എന്നുള്ളതാണ്. IC അതുപോലുള്ള ട്രാൻസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ ഒന്നും പോകാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പീക്കർ ഒക്കെ വളരെ നല്ല ക്വാളിറ്റിയുള്ള സ്പെയർ പാർട്സുകളായിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ചു നോക്കി, നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാലും ചെറിയ വളരെ ചെറിയ ചിലവിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളുമൊക്കെ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യാം. ഇതിൽ പവർ വരുന്നതായിട്ട് കാണുന്നില്ല, പവർ സപ്ലൈ വർക്ക് ചെയ്യാത്തതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നത്. അതായത് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ശരിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്പം ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഒറ്റ വീഡിയോയിൽ തന്നെ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പവർ സപ്ലൈ, അത് പവർ കണക്ട് കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ സ്കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒക്കെയാണ്, വയറിൽ കംപ്ലൈൻറ്റ് കാണുന്നില്ല. അപ്പോൾ നമുക്കിൻ്റെ ട്രാൻസ്ഫോമർ സെക്ഷനാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. ഇതിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്, 1 ആമ്പിയർ 12 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത്.
പക്ഷേ ഇതിൽ പവർ വരുന്നില്ല. 0.5 0.7 ഒക്കെയാണ് കാണിക്കുന്നത്. പവർ സപ്ലൈ ബോർഡിലാണ് കംപ്ലൈൻറ്റ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡൊന്ന് അഴിച്ച് പുറത്തെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡിൽ ഏതെങ്കിലും കണക്ഷൻ ബ്രേക്ക് ആയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമർ തന്നെയാണോ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ സർക്യൂട്ട്, ട്രാൻസ്ഫോർമർ, അതുപോലെ തന്നെ കപ്പാസിറ്റർ, ഡയോഡ് എന്നിങ്ങനെ ഇത്രയും അടങ്ങിയതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ്. നമുക്ക് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സെറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഇൻപുട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് സെക്ഷനിലാണ് ഇതിൻ്റെ വൈൻഡിങ് പോയിരിക്കുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ മാറ്റേണ്ടതായിട്ട് വരും. എന്നാൽ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഇത്തരത്തിലുള്ള ഈ മോഡൽ ട്രാൻസ്ഫോമറൊക്കെ ഇപ്പോൾ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. ഈ ടൈപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ബോർഡിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻപുട്ട് ഒക്കെയാണ്, ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് അന്വേഷിച്ച് നോക്കേണ്ടി വരും. മാർക്കറ്റിൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അഥവാ ഇനി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇത് തന്നെ വൈൻഡിങ് ചെയ്യാൻ സാധിക്കും. ഇത് വൈൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കിട്ടാത്ത ട്രാൻസ്ഫോമറുകളൊക്കെ വൈൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ പുതിയ ട്രാൻസ്ഫോമർ, ഇതുപോലുള്ള ട്രാൻസ്ഫോമർ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതനുസരിച്ച് ഞാനിത് കൊടുത്ത് വൈൻഡ് ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പുതിയ വൈൻഡിങ് ആണ്, ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് വൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ വഴിയുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫോമർ കിട്ടാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇത്തരത്തിൽ റെഡിയാക്കി എടുക്കാം. വൈൻഡ് ചെയ്താലും നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ആ പെർഫോമൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇനി വേറെ ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നമുക്കിത് ഫിറ്റ് ചെയ്താൽ മാത്രം അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ബോർഡ് അഴിച്ച് മാറ്റണം. എന്നാലേ നമുക്കത്
13 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. 12 വോൾട്ട് ആണ് വേണ്ടത്. അത് 13 വോൾട്ട് 1 വോൾട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രാൻസ്ഫോമർ ഓക്കേ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കണക്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. വേറെ ഏതെങ്കിലും ഇതിൽ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുകൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്പീക്കർ രണ്ടും അഴിച്ചു മാറ്റാവുന്ന സ്പീക്കറാണ്. അത് അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അത് കണക്റ്റ് ചെയ്യുകയാണ്. തൽക്കാലം ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. करने पर हमें परमे संख्या या भूमि मिलती है और कोई संख्या हमें प्राप्त. तो अब आप ये बताने का कष्ट करें कि वर्गमूल ज्ञात करने की कितनी विधियां हैं. वर्गमूल ज्ञात करने की. അപ്പോൾ നമ്മുടെ സെറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളത് റെഡിയാക്കി വൈൻഡ് ചെയ്തിട്ടു. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് എൻ്റെ ഇത് ഡയൽ കോഡാണ്. ഡയൽ കോഡ് വയ്ക്കുന്നത് കറക്റ്റായിട്ട് ഗാങ് കണ്ടൻസർ ഒരു വശത്തേക്ക് തിരിച്ചു വച്ചതിന് ശേഷം അത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ലാസ്റ്റ് വരെ നമുക്ക് തിരിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്വിച്ചൊക്കെ കുറേ നാൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വോളിയം കൺട്രോൾ സൗണ്ട് വയ്ക്കുമ്പോൾ ഒരു കരകരകര സൗണ്ട് വരുന്നത്. അപ്പം നമുക്ക് W40 എന്ന ഈ ലിക്വിഡ് ആ സ്വിച്ചിലൊക്കെ അല്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അപ്പോൾ നല്ല കൃത്യമായിട്ട് അതിൻ്റെ കോണ്ടാക്റ്റൊക്കെ വർക്ക് ചെയ്യും. വോളിയം കൺട്രോളിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്കവാറും സെറ്റുകളിൽ ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻ്റാണ് വരാറുള്ളത്. അതായത് ഉപയോഗിക്കാതെ വെച്ച് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് എല്ലാം ശരിയായിട്ട് കിട്ടാതെ സൗണ്ട് കൃത്യമായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് വിട്ടൊന്ന് സ്വിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ആ കംപ്ലൈൻറ്റ്
മാറുന്നതാണ്. ഈ സെറ്റ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സെറ്റാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള സെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്തായാലും നമ്മൾ ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ചൈന സെറ്റിനേക്കാളൊക്കെ 100% നല്ല സെറ്റായിരിക്കും, നല്ല സൗണ്ടായിരിക്കും, കുറച്ച് വലിപ്പം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ക്ലിയർ ആണ്, നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഡബിൾ സ്പീക്കറാണ്, രണ്ട് സൈഡും ലെഫ്റ്റ് റൈറ്റ് വരുന്ന സ്പീക്കറാണ്. സ്പീക്കറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അന്ന് നമുക്ക് വർക്കിംഗ് എങ്ങനെയുണ്ട് നോക്കാം. ആ വ്യക്തി അടയാളപ്പെടുത്തപ്പെടുന്നത് അപ്പൊ അങ്ങനെ വലിയൊരു നമ്മുടെ സെറ്റിൽ യാതൊരുവിധ പ്രശ്നവുമില്ല, വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റേഡിയോ 3 ബാൻഡ് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലവും കാസറ്റൊന്നും പഴയ കാസറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കാസറ്റൊന്നും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയില്ല. റേഡിയോ വരെ ഉപയോഗിക്കാം, FM റേഡിയോ, മീഡിയം വേവ്, അതുപോലെ തന്നെ സെക്കൻഡ് ഷോർട്ട് വേവ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സൗണ്ട് നോയ്സ് മീഡിയം വേവ്, ഷോർട്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 ബാൻഡാണിത്. 3, 1, 4 ബാൻഡ് FM അടക്കം. എല്ലാ നോബും ക്ലിയർ ആണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോ പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. Every Sunday, 1 p.m. to 3 p.m. Sunday Classic. എല്ലാ ബട്ടണും എല്ലാ നോബും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ സ്വിച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ കംപ്ലൈന്റ് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.